ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് നിറച്ച് തലമുടിയൊക്കെ കറുപ്പിക്കുന്നതിനും മുടി നന്നായിട്ട് തഴിച്ചു വളരുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല ഇന്ന് ചെറിയ കുട്ടികൾ പോലും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ച തലമുടി ഇതൊഴിവാക്കുന്നതിനായിട്ട് കടകളിൽ നിന്ന് ധാരാളം കെമിക്കൽസൊക്കെ മേടിച്ച് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ ഇത് നമുക്ക് ഭാവിയിൽ വലിയ വലിയ ദോഷങ്ങളാണ് വരുത്തി വെക്കുന്നത് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ എത്ര നിറച്ച് തലമുടിയും പെട്ടെന്ന് തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പോലെ ഇരിക്കുന്ന മുടിയൊക്കെ നന്നായിട്ട് തഴച്ച് വളരാനും ഇത് സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് ഒളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല നല്ല കടുപ്പം കിട്ടത്തക്ക രീതിയിൽ നല്ലതുപോലെ തന്നെ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ പൊടിയുടെ കടുപ്പമൊക്കെ ഒന്ന് ഇറങ്ങത്തക്ക രീതിയിൽ വെള്ളത്തിന് നല്ലൊരു കടുപ്പം കിട്ടത്തക്ക രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതെന്റെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വറ്റി അതിലെ കടുപ്പൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം എന്നിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതേൻ്റെ തേയില വെള്ളം ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ അരിപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം മാത്രം മതി അതിൻ്റെ മട്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ഡൈ ഉണ്ടാക്കുന്നതിനുള്ള വെള്ളം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ കൂടി നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം ഇപ്പം ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കിനി ആവശ്യമുള്ളത് ബീട്രൂട്ടാണ് ഒരു വലിയ ബീട്രൂട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക നരച്ച തലമുടി കറുപ്പിക്കുന്നതിനും അതുപോലെ മുടി നന്നായിട്ട് തരച്ച് വളരുന്നതിനും ബീട്രൂട്ട് ഒരുപാട് സഹായിക്കുന്നു ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ബീട്രൂട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതായത് പനിക്കൂർക്കയുടെ ഇല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിറച്ച് തലമുടിയൊക്കെ കറുപ്പിക്കാനും മുടിയൊക്കെ നന്നായിട്ട് വളരാനും പനിക്കൂർക്കയുടെ ഇല ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇത് രണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് അതിൻ്റെ നീര് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പനിക്കൂർക്കയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കുവാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെ നമുക്കിതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അതല്ല എങ്കിലും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ തേയില വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നീരൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിപ്പ ഉപയോഗിച്ച് അരിച്ച് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഒരു അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടും പനിക്കൂർക്കയുടെ ഇലയും കൂടി ഒന്ന് നീര് പിഴിഞ്ഞെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അത് വേണ്ട ഇത്രത്തോളം ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ ബീട്രൂട്ടിൻ്റെ ജ്യൂസുമാണ് ഉണ്ട് ഉള്ളത് ഇത് നമ്മുടെ തലമുടി നന്നായിട്ട് തഴച്ച് വളരുന്നതിനും അതുപോലെ നരച്ച മുടിയൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ കറുത്ത കളറാകുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണ് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലൊട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവില്ല ഉണങ്ങിയ ചട്ടി വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലൊരു നീലിയാമരീൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇത് നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കിയെടുക്കുക നല്ല ക്വാളിറ്റി ഉള്ളത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാനിവിടെ കുറച്ച് നീലിയാമരി പൊടി ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെല്ലിക്കപ്പൊടിയാണ് ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിൽ നമുക്ക് നീലയാമരി മാത്രം ചേർത്താൽ മതി ഒരു കുഴപ്പവുമില്ല നല്ല ബ്ലാക്ക് കളർ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഞാനിവിടെ കുറച്ച് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഈ സാധനങ്ങളൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചായിരിക്കണം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഞാനിവിടെ പൊടിയൊക്കെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുവാണ് പിന്നെ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി അങ്ങ് ലൂസ് ആയിപ്പോയാൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ ഇതുപോലെ കുറേ ഒന്നോ രണ്ടോ സ്പൂണോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ആക്കി എടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഇതുപോലെ കുറച്ച് നീലാമരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ബാലൻസ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറേച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമ്മുടെ ഡൈ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു കെമിക്കൽസും ഉപയോഗിക്കാത്ത നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇതിൻ്റെ കളറ് നമുക്ക് ഒരു മാസം വരെയൊക്കെ തലമുടിയിൽ നിൽക്കും എപ്പോഴും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉടനെ തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് കളർ ഇതിന് കിട്ടുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് തലമുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഡൈ ഞാനവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് എടുത്തിരുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് അപ്പം ഇത് ബാക്കി വന്നിട്ടുള്ളതാണ് ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇതൊരു സ്പ്രേ പൗഡറിലാക്കിയിട്ട് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എത്ര വലിയ മുടി കൊഴിച്ചിലും മാറി മുടി നല്ല ഉള്ളോട് കൂടി പെട്ടെന്ന് നീളം വെക്കുന്നതായിരിക്കും അതുപോലെ മുടിക്ക് വണ്ണമില്ല കോലി മുടിയെന്നൊക്കെ പറയുന്നവർ ഇതൊരു മൂന്ന് ദിവസം ട്രൈ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടി നല്ല ഉള്ളോട് കൂടി തന്നെ തഴച്ചു വളരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കളയേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ അപ്പം അതേണ്ട ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ ഹെയർ ഡയൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം എത്രത്തോളം റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് അത്ര എഫക്റ്റീവാണ് നമ്മുടെ ഈ ഒരു ഡൈക്ക് പെട്ടെന്ന് തന്നെ കളർ കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മളിത് ഒന്നും യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ആയിട്ടുള്ള സാധനമാണ് ഒട്ടും പേടി കൂടാതെ ചെറിയ കുട്ടികളുടെ മുടിയിൽ പോലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എത്ര നരച്ച തലമുടിയും ആയിക്കോട്ടെ അതുപോലെ പ്രായമായവരുടെ ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് നരച്ച മുടി മാറ്റി കരിക്കട്ട പോലെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല മുട്ട തലയിൽ പോലും മുടി കിളർപ്പിക്കാനായിട്ട് സാധിക്കും ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി അതും കുറഞ്ഞ സമയവും മതി തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഏത് ഡൈ ഉപയോഗിക്കുകയാണെങ്കിലും ഏതൊരു പായ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തലമുടിയിൽ ഉണ്ടായിരിക്കുന്ന ചേടകളെല്ലാം കളഞ്ഞ് കെട്ടെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ചീകി വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ പല്ലകലമുള്ള നല്ലൊരു ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് എടുക്കുക അപ്പോൾ തന്നെ ചേടയെല്ലാം ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു പായ്ക്ക് ആ ഒരു ഹെഡ് ഡൈ നമ്മുടെ തലമുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഡൈ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തലമുടിയിൽ ഒട്ടും തന്നെ എണ്ണയുടെ അംശം പാടില്ല അത് നന്നായിട്ട് തലേ നമ്മൾ ഷാംപൂ ഒക്കെ ആയിട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം വേണം മുടിയിൽ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നിറച്ച് തലമുടിയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം പിന്നെ ഇത് നിങ്ങൾ തേച്ച് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മളിത് തേക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഡൈ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റിയുള്ള നീലാമരിപ്പൊടി തന്നെ യൂസ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ച കളറിൽ തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴോ തലമുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഒരു മാസം വരെയൊക്കെ ഇതിൻ്റെ കളർ നിൽക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെറിയ കുട്ടികൾക്ക് പോലും നരച്ച് തലമുടി കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ അവർക്കൊക്കെ കെമിക്കൽ ഉപയോഗിക്കാതെ ഇതുപോലെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ മുടിക്കൊന്നും ഭാവിയിൽ ഒരു ദോഷവും ഉണ്ടാവുകയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക പിന്നെ ഇത് നിങ്ങൾ രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാൻ കഴുകുമ്പോൾ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ സാധാരണ നോർമൽ വാട്ടറിൽ വേണം കഴുകിക്കളയാനായിട്ട് അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്